എല്ലാവരെയും കാണുന്നതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. കൂടുതൽ ഇൻട്രൊഡക്ഷന് പോകാതെ കഴിഞ്ഞ തവണത്തതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ പഠിക്കുകയാണ്. വിശുദ്ധ കുർബാന ഇന്നത്തോടുകൂടി നമ്മൾക്ക് തീരണം. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു വന്നത് ഏദൻ തോട്ടത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ഭാഗമാണ്. അതായത് വേദപുസ്തകത്തിൻ്റെ താളുകളിലൂടെ കടന്നുപോയി ഏദൻ തോട്ടത്തിൽ നമ്മൾ ചെന്നു. അവിടെ വെച്ച് ആദാമും ഹവ്വായും പറിച്ചു തിന്നതായിരിക്കുന്ന പഴം ഏതാണെന്ന് നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. രണ്ട് വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു തോട്ടത്തിന്റെ നടുവിൽ. അതിനകത്ത് അവർ പറിച്ചു തിന്ന പഴം ഏതാ? നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. അപ്പോൾ ഒരു സാധനം അവിടെ ബാക്കി കിടപ്പുണ്ട്, ജീവവൃക്ഷവും അതിന്റെ ഫലവും അവിടെ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ മുൻപോട്ട് നീങ്ങുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വേദപുസ്തകത്തിന്റെ താളിൽ വെളിപാട് പുസ്തകം 2:7 വെളിപാട് പുസ്തകം 2:7 എഫേസോസിലെ സഭയുടെ ദൂതൻ എഴുതുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്: ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പ്രതീക്ഷയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകത്തിൽ രണ്ട് മരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്: നന്മതിന്മകൾ, ജീവവൃക്ഷം. എന്നിട്ട് വേദപുസ്തകത്തിന്റെ അവസാന പുസ്തകത്തിൽ ഒരു പുസ്തകത്തിൽ ഈ വേദപുസ്തകത്തിന്റെ അവസാന പുസ്തകത്തിൽ വീണ്ടും പറയുകയാണ്: ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം കൊടുക്കും. അപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് ജീവവൃക്ഷത്തിന്റെ ഫലത്തിലേക്കാണ്. ജീവവൃക്ഷത്തിന്റെ ഫലത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മൾ മുൻപോട്ടുള്ളതായിരിക്കുന്ന പല ഉൽപ്പത്തി പുറപ്പാട് പുസ്തകങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മ ലഭിക്കുമായിരിക്കും. ഒരു സ്ത്രീ വരണം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ആ സ്ത്രീയുടെ സന്തതിയാണ് പിന്നീട് ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം നൽകുന്നത്. അപ്പോൾ ഓർക്കണം, ഒരു സ്ത്രീയിൽ നിന്ന് സന്തതി ഉണ്ടാകണമെങ്കിൽ ആദ്യം സ്ത്രീ ഉണ്ടാകണം, സ്ത്രീ ഉണ്ടാകണമെങ്കിൽ അതിന് മാതാപിതാക്കൾ ഉണ്ടാകണം. അപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകം 12 തുടങ്ങി നാം കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 12 നാം കാണുന്നത് ആരെയാണ്? അബ്രഹാം നമുക്ക് സുപരിചിതനാണ്. ഉൽപ്പത്തി പുസ്തകം 12:14 മുതൽ 14 18, 19, 20 വാക്യങ്ങളിൽ നമ്മൾ കാണുകയാണ് അബ്രഹാമിനെ കണ്ട് തുടങ്ങിയത് കൊണ്ടാട്ടോ ഇതൊക്കെ നമ്മൾ പറയുന്നത്. പഴയ നിയമം ഒരു നിഴലാണ് നമ്മൾ പറഞ്ഞിരുന്നു, പുതിയ നിയമത്തിന്റെ നിഴലാണെന്ന് കഴിഞ്ഞ തവണ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 14:18, 19, 20 വാക്യങ്ങളിൽ നാം കാണുന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായ മൽക്കീസദേക്കിനെ കാണുകയാണ്. അബ്രഹാം 318 യോദ്ധാക്കളുമായി വന്ന് ദേശം കൈവശമാക്കുന്നതായ അബ്രഹാമിനെ സ്വീകരിക്കാൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായ മൽക്കീസദേക്ക് കടന്നു വരികയാണ്. അവിടെ കൊടുക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് മൽക്കീസദേക്ക് കൊടുക്കുന്നത്. ഒന്ന്, അപ്പവും വീഞ്ഞും ആണല്ലോ അവിടെ കൊടുക്കുന്നത്. അപ്പവും വീഞ്ഞുമാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും ആവശ്യം? വേറെ വല്ലതും ഒക്കെ ഉപയോഗിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ചില മനുഷ്യന്മാരൊക്കെ. നിങ്ങളോട് ചോദിച്ചിട്ടില്ലെങ്കിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് കരിക്കും വെള്ളം ഉപയോഗിച്ചാൽ ഇപ്പം എന്താ പ്രശ്നം, അല്ലെങ്കിൽ നാരങ്ങ നീര് ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം? അപ്പൊ വേദപുസ്തകം ഇതിന് വളരെ വ്യക്തമായിട്ട് പഴയ നിയമകാലം തൊട്ടുള്ളതായിരിക്കുന്ന ഒരു ഉത്തരം നൽകുന്നുണ്ട്. ഇവിടെ ദാണ്ടെ അത്യുന്നതനായ ദൈവത്തിന്റെ മഹാപുരോഹിതന് നൽകുന്ന കാര്യം അപ്പവും വീഞ്ഞും കൊടുത്തുകൊണ്ടാണ്. ഇവിടെ മൽക്കീസദേക്കിന് അബ്രഹാം കൊടുക്കുന്നത് എന്താ? ദശാംശം. അബ്രഹാം കൊടുക്കുന്നത് ദശാംശം, മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും. ദശാംശം എന്ന് പറഞ്ഞാൽ എന്താ? ദശം എന്ന് പറഞ്ഞാൽ 10, അംശം എന്ന് പറഞ്ഞാൽ 1, 10ൽ 1 ദശാംശം. അപ്പോൾ ഇതുകൊണ്ടാണ് ദേവാലയത്തിൽ വെച്ചുള്ളതായിരിക്കുന്ന ശുശ്രൂഷകൾക്ക് ദശാംശം നൽകണം എന്നുള്ളതായിരിക്കുന്ന ഒരു പഠിപ്പീര് നമ്മൾ പറയുന്നത്. പണത്തിന്റെ കാര്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കുകയാണ്. വീണ്ടും നമ്മൾ ഈ മൽക്കീസദേക്കിനെ തിരുവചനത്തിന്റെ താളിൽ കണ്ടുമുട്ടുന്നത് 110:4 നീ മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു മഹാപുരോഹിതൻ അനുദപിക്കുകയില്ല എന്ന് പറയുന്നതായ ഭാഗം. മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു മഹാപുരോഹിതൻ, വളരെ ശ്രദ്ധിച്ചു കേട്ടാലേ ഇത് നമുക്ക് മനസ്സിലാവുകയുള്ളു. അപ്പോൾ മൽക്കീസദേക്കിന് ജനനമില്ല, മരണമില്ല, അപ്പനമ്മമാരെ കുറിച്ചൊന്നും പ്രതിപാദിക്കുന്നില്ല. മറിച്ച് വേദപുസ്തകത്തിന്റെ 110:4 പറയാണ്, മൽക്കീസദേക്കിന്റെ വിധത്തിൽ നീ എന്നേക്കും മഹാപുരോഹിതൻ അനുദപിക്കുകയില്ല. അനുദപിക്കേണ്ട ആർക്കാണ്? പാപമുള്ളവർക്കാണ് അനുതാപം വേണ്ടത്. ഇവിടെ ഇതാ യേശുവിന്റെ പൗരോഹിത്യത്തെ കുറിച്ചുള്ള സങ്കീർത്തനക്കാരന്റെ പ്രവചനമാണ് മൽക്കീസദേക്കിനെ ചേർത്ത് വയ്ക്കുന്നത്. അനുതാപം വേണ്ടാത്ത ഒരേ ഒരാള്, പാപമില്ലാത്ത ഒരേ ഒരാള്, അത് നമ്മുടെ കർത്താവാണ്. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 7:1 എബ്രായർക്ക് എഴുതിയ ലേഖനം 7:1 ഈ മൽക്കീസദേക്കിനെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട്. അതിൽ ഇപ്രകാരമാണ് മൽക്കീസദേക്കിനെ കുറിച്ച് പറയുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 7:1 ഭാഗത്ത് ഈ പഴയ നിയമത്തിന്റെ കാര്യത്തെക്കുറിച്ച് തന്നെ പറയുകയാണ്. എന്നിട്ട് 3 വാക്യത്തിൽ പറയുകയാണ്, അവന് പിതാവില്ല, മാതാവില്ല,
വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. എബ്രായർ 7-ന്റെ ആദ്യ ഭാഗം. അപ്പോൾ മൽക്കീസദേക്കിന് ആരോട് തുല്യനായാണ് വേദപുസ്തകം വരച്ചു കാണിച്ചിരിക്കുന്നത്? ദൈവപുത്രന് തുല്യനായി. ഇതുകൊണ്ടാണ് ദൈവപുത്രനായിരിക്കുന്ന മൽക്കീസദേക്കിനെ, ഇവിടെ വരച്ചു കാട്ടിരിക്കുന്ന മൽക്കീസദേക്ക് എന്താണ് കയ്യിലെടുത്ത് സമർപ്പിച്ചിരിക്കുന്നത്? അപ്പവും വീഞ്ഞും. ഇവിടെ പുതിയ നിയമത്തിന്റെ താളുകളിൽ നമ്മുടെ കർത്താവ് രക്ഷാകരമായിരിക്കുന്ന ആ കഷ്ടാനുഭവത്തിന്റെ രാത്രിയിൽ കൈകളിൽ എടുക്കുന്നത് അപ്പവും വീഞ്ഞും. ഇതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പല നിഴലുകളും ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് പറയുന്നത്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു മരത്തിലേക്ക് നമ്മൾ കാണുകയാണ്. നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഒരു മരത്തിലാണ്, മോറിയാമലയുടെ മുകളിലുള്ള ഒരു മരത്തിൽ. ആ മരത്തിൻ്റെ മുകളിൽ ഒരു കുഞ്ഞാട് കിടപ്പുണ്ട്. ആർക്കു വേണ്ടി? അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിന് പകരമായിട്ട് ഒരു കുഞ്ഞാട്. ഇനി നമ്മൾ കാൽവറിയുടെ മലയുടെ മുകളിലേക്ക് നോക്കിയേ, അവിടെയും ഒരു മരം കിടപ്പുണ്ട്, ഒരു മരക്കുരിശ്. ആ മരക്കുരിശിൽ ഒരു വ്യക്തി കിടപ്പുണ്ട്. ആർക്കു വേണ്ടി? ലോകത്തിന്റെ പാപത്തിന് വേണ്ടി. ഈ മനുഷ്യനെ നോക്കിയിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പഴയ നിയമത്തിൽ ഒരു കുഞ്ഞാട് ഇതാ ഒരു ജനതയെയാണ് രക്ഷിച്ചത്. എങ്ങനെയാണെന്നറിയാവോ? അബ്രഹാമിന് യഹോവയായ ദൈവം അരുളപ്പാട് നൽകുകയാണ്, നിന്റെ സന്തതി ഭൂമിയിലെ നക്ഷത്രങ്ങളെ പോലെയാകും. എന്നിട്ട് കൊടുത്തതോ? ഒരു സന്തതി, ഇസഹാക്ക്. എന്നിട്ട് പറയുകയാണ്, ഈ ഇസഹാക്കിനെ ബലി കഴിക്കണം. ആ ഇസഹാക്ക് ബലി കഴിക്കപ്പെട്ടെങ്കിൽ പിന്നീട് മുൻപോട്ടുള്ളതായിരിക്കുന്ന താളുകളൊന്നുമില്ല അല്ലേ? ഇവിടെ ഇതാ ഒരു ജനതയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞാട് ബലി കഴിക്കപ്പെട്ടു മോറിയാമലയുടെ മുകളിൽ വെച്ച്. പുതിയ നിയമത്തിന്റെ താളിൽ ഒരു വലിയ ജനതയ്ക്ക് വേണ്ടി, കേൾക്കാമെന്ന് കരുതുന്നു, ഒരു വലിയ ജനതയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞാട്, ക്രിസ്തുവായ കുഞ്ഞാട് ബലി കഴിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പാട്ട് ഇങ്ങനെയാണല്ലോ, കുഞ്ഞാടിന് വൃക്ഷം നൽകി. ഈ പാട്ട് പാടുമ്പോൾ, കുഞ്ഞാടിന് വൃക്ഷം നൽകി എന്ന് പാടുമ്പോൾ മോറിയാമലയുടെ മുകളിലെ സംഭവവും ഓർക്കണം. മരത്തിൽ നിന്ന് ലഭിക്കപ്പെട്ട ആട്ടിൻകുട്ടിയെ ഓർക്കുന്നതോടൊപ്പം തന്നെ കുരിശുമരത്തിൽ നിന്ന് ലഭിക്കപ്പെട്ടതായിരിക്കുന്ന ക്രിസ്തുവാകുന്ന ആട്ടിൻകുട്ടിയെ കൂടി ഓർക്കണം. ഇനിയാണ് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, പഴയ നിയമത്തിൻ്റെ താളുകളിൽ ഒരു കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെട്ടു അല്ലേ? യഹോവയായ ദൈവം നരബലി കാംക്ഷിക്കുന്നില്ല, മറിച്ച് ബലിയർപ്പണം മാത്രമേ കാംക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ ആരെയാണ് ഇപ്പം അർപ്പിച്ചത്? ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിച്ചു. വീണ്ടും നമ്മൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ താളുകളിലേക്ക് വന്നപ്പോൾ കണ്ടു, കാളകളെയോ പ്രാവിനെയോ കുഞ്ഞാടിനെയോ ബലിയർപ്പിക്കണം. എവിടെയും മനുഷ്യൻ്റെ നരബലിയെക്കുറിച്ച് പറയുന്നില്ല. അപ്പം അതിങ്ങനെ മുന്നോട്ട് പോവുകയാണേ, ഈ ബലി രണ്ടാമതൊരാട്ടിൻകുട്ടി വരുന്നത് വരെ പഴയ നിയമത്തിൽ ഇതേ ബലി തന്നെ അർപ്പിക്കണം. ആട്ടിൻകുട്ടികളുടെ ബലി അർപ്പിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. എന്ന് വരെ രണ്ടാമത് ഒരു സ്വർഗീയനായ ആട്ടിൻകുട്ടി ബലിയർപ്പിക്കപ്പെടുന്നത് വരെ പഴയ നിയമത്തിൽ ആട്ടിൻകുട്ടികളുടെ ബലി തുടരുകയാണ്, പ്രാവിൻ്റെ ബലി തുടരുകയാണ്. അബ്രഹാം, ഇനി നമുക്ക് ചരിത്രം അറിയാം. നമ്മൾ പെട്ടെന്ന് ബൈബിളിലൂടെ പോവുകയാണ്. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് ജനിപ്പിച്ചു, യാക്കോബിന് 12 മക്കൾ, അതിലൊരാള് യോസേപ്പ്. അവര് യോസേപ്പിനെ വിറ്റു, മിസ്രൈമിൽ എത്തിച്ചേർന്നു. അവിടെ ക്ഷാമകാലത്ത് ഈ പിതാവും മക്കളും എല്ലാം കൂടി വീണ്ടും യോസേപ്പിനെ അഭയം പ്രാപിച്ചു വരുന്നു. അവിടെ അവർ താമസിക്കുന്നു. ആ കാലഘട്ടം കഴിഞ്ഞു, ഫറവോ ഭരണത്തിൽ ഏറുന്നു. ഫറവോ ഭരണത്തിൽ ഏറി വരുമ്പോഴേക്കും പഴയ യോസേപ്പിനെ മറന്നു പോകുന്നതായ സമ്പ്രദായം വരുന്നു. അങ്ങനെ ഈ ജനം അടിമത്തത്തിന്റെ നാട്ടിൽ 430 വർഷക്കാലം അന്യദേശത്ത് പാർക്കുകയാണ്. അവിടെ വെച്ചൊരു വിമോചനത്തിന്റെ നായകൻ വരികയാണ്. ഇതുകൊണ്ടാണ് ഞാൻ ഈ ഉൽപ്പത്തി പുറപ്പാട് പറഞ്ഞിട്ട് വിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞത്. കേട്ടോ, നമുക്കൊരു ഐഡിയ ഇതിനകത്തുണ്ടല്ലോ. മോശ എന്നാണ് ആ പൈതലിന്റെ പേര്. ചെങ്കടൽ കടന്നുകൊണ്ട് ലേവ്യ കുടുംബത്തിൽ നിന്നുള്ള മോശ, ഓർക്കണം, ലേവ്യ കുടുംബത്തിൽ നിന്നുള്ള മോശ ചെങ്കടൽ ജനതയെ കടത്തിക്കൊണ്ട് മുൻപോട്ട് നീങ്ങുന്നു. വിക്കനായ മോശയെ യഹോവയായ ദൈവം തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഓൾറെഡി മോശയ്ക്ക് ലഭിച്ച പൗരോഹിത്യമാണ് ലേവ്യ പൗരോഹിത്യം. കാരണം ഒരു ഗോത്രത്തെ തിരഞ്ഞെടുത്തു. ഇതൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ പഠിച്ചതായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. ആ പൗരോഹിത്യം ആർക്കുണ്ട്? ലേവ്യ പൗരോഹിത്യം മോശയ്ക്കുണ്ട്. ഇവിടെ ജനം 10 കൽപ്പനയെ ഉടമ്പടി ചെയ്ത് യഹോവയായ ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നു. രക്തം തളിച്ചാണ് ആ ഉടമ്പടി ചെയ്യുന്നതെന്ന് നമ്മൾ സീനായി മലയുടെ ആ ഭാഗം പഠിച്ചപ്പോൾ പഠിച്ചതാണ്. രക്തം തളിച്ച് ഉടമ്പടി ചെയ്യുന്നു.
പത്ത് കൽപ്പനകൾ ജനം ഏറ്റെടുക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ തിരഞ്ഞെടുക്കുന്നു. ഒരു പെട്ടകമുണ്ടാകുന്നു സമാഗമന കൂടാരത്തിൻ്റെ ഉള്ളിൽ. അവിടെയുള്ളതായിരിക്കുന്ന പെട്ടകത്തിനുള്ളിലെ മൂന്ന് കാര്യങ്ങൾ നമുക്ക് നല്ല സുപരിചിതമാണ്. ഇനി അതിനെക്കുറിച്ച് റിപ്പീറ്റ് ചെയ്യേണ്ട. 40 വർഷം മരുഭൂമിയിലൂടെ അലയുന്നു. പുറപ്പാട് പുസ്തകവും ആവർത്തനവും ഒക്കെ കഴിഞ്ഞ് യോശുവയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് കണ്ണോടിച്ചു പോവുകയാണ്. യോശുവയുടെ പുസ്തകത്തിലേക്ക് എത്തുമ്പോഴേക്കും യോശുവയുടെ നേതൃത്വത്തിൽ ഇവര് ജനം കനാനിൽ പ്രവേശിക്കുകയാണ്. യോശുവയും കാലേബും യോശുവയുടെ നേതൃത്വത്തിൽ ചെല്ലുമ്പോൾ 12 ഗോത്രങ്ങൾക്കായി 12 ഓരോ സ്ഥലം വിഭാഗിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഗോത്രത്തിന് മാത്രം ഒന്നും കൊടുക്കുന്നില്ല, ലേവ്യ ഗോത്രത്തിന്. കാരണം ലേവ്യ ഗോത്രത്തിന് പൗരോഹിത്യം അവകാശമായി കൊടുത്തിരിക്കുകയായതുകൊണ്ട്. അപ്പോൾ ലേവ്യ ഗോത്രത്തിന് പകരം യോസഫിന്റെ മകനായ മനശ്ശയെ ഒരു ഗോത്രമാക്കി ചേർത്ത് വെച്ചിരിക്കുന്നു. ലേവ്യ ഗോത്രത്തിന് ആരവകാശം കൊടുക്കണം എന്നറിയാവോ? ഈ 12 ഗോത്രക്കാരും അവരുടെ 10ൽ 1 കൊടുക്കണം. അതായത് 100 രൂപ അവർക്ക് കിട്ടിയാൽ 10 രൂപ ഈ 12 ഗോത്രക്കാർക്ക് ആർക്ക് കൊടുക്കണം? ലേവ്യ ഗോത്രത്തിന് കൊടുക്കണം. അപ്പൊ സത്യത്തിൽ കൂടുതൽ ആർക്കാ? ലേവ്യ ഗോത്രത്തിന്. എന്നാ ലാഭം അല്ലേ? അതായത് പൗരോഹിത്യത്തിന്റെ കാര്യം പറയാം, ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യം പറയാനുണ്ടാവും, അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. യോശുവയുടെ നേതൃത്വത്തിൽ ചെല്ലുന്നതായിരിക്കുന്ന ഈ ജനം ഇങ്ങനെ ദശാംശം കൊടുത്തുകൊണ്ട് ലേവ്യ ഗോത്രത്തിന് അവരെ മാറ്റിവെക്കുകയാണ്. മറ്റുള്ള ഗോത്രങ്ങൾ ദശാംശം കൊടുക്കണം. ലേവ്യ ഗോത്രക്കാർ അനുഷ്ഠാനങ്ങൾ നടത്തണം, ജനത്തിന് വേണ്ടിയുള്ള അനുഷ്ഠാനങ്ങൾ നടത്തണം. അവിടെ സംഖ്യാപുസ്തകം 4ാം അധ്യായം, സംഖ്യാപുസ്തകം 4ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും മിനിമം ഒരു പുരോഹിതനാകാനുള്ളതായിരിക്കുന്ന വയസ്സ് പ്രതിപാദിക്കുന്നുണ്ട്. ലേവ്യ കുടുംബത്തിലെ ഒരാള് കരപൂരണയാഗത്തോടുകൂടി, കരപൂരണയാഗം എന്ന് പറഞ്ഞാൽ കരങ്ങൾ വെച്ച് അഭിഷേകം ചെയ്യുന്നതായിരിക്കുന്ന പ്രാർത്ഥനയോടുകൂടി മിനിമം ഏജ് 30 ആണേ, മാക്സിമം ഏജ് 50 ആണേ. മിനിമം 30, മാക്സിമം 50. ഇത് നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ഇത് റിലേറ്റഡ് ആയി വരും. 50 എന്നുള്ളതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, പക്ഷെ 30 വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. 50 എന്ന് പറയാൻ കാര്യം എന്നാണെന്നറിയാവോ? പണ്ട് ഈ കാള ആട് ഇതിനെയൊക്കെ ബലി കഴിക്കുന്നത്. അപ്പൊ ഈ പുരോഹിതൻ തന്നെ ഇതിനെ അറക്കണം, പുരോഹിതൻ തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. 50 വയസ്സാകുമ്പോഴേക്കും പ്രായമൊക്കെ ആയി. പിന്നെ ഈ കാളയൊക്കെ മസിൽ പിടിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ആട്ടിൻകുട്ടനെയൊക്കെ മസിൽ പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ 50ാമത്തെ വയസ്സിൽ ആടിന്റെ ചവിട്ടുകൊണ്ട് ചാവും. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്ക് റിട്ടയർമെന്റ് 65ലാണ്. ഇനി നിങ്ങൾ ആരും 50ൽ റിട്ടയർമെന്റ് എടുക്കണം, പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറയരുത്. പണ്ട് ഈ ആട്ടിൻകുട്ടിയൊക്കെ ആയതുകൊണ്ട് 50ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ പ്രായത്തിനാണല്ലോ, അപ്പം വലിയൊരു പ്രതിസന്ധിയൊക്കെ വരുന്നോണ്ട് അങ്ങ് 50 എന്നുള്ളൊരു വയസ്സ് പറഞ്ഞെന്ന് മാത്രം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ ഇതാ, 30ാമത്തെ വയസ്സിൽ അഭിഷേകം ചെയ്യപ്പെടണം. മിനിമം ഓർക്കണേ, 30ാമത്തെ വയസ്സിലാണേ. നമ്മുടെ കർത്താവിന്റെ പുതിയ നിയമത്തിന്റെ താളുകളിലേക്ക് വരുമ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഇതാ വീണ്ടും വേദപുസ്തകത്തിന്റെ താളുകളിലൂടെ നമ്മൾ കണ്ടു സഞ്ചരിക്കുകയാണ്. ഈ ജനത്തെ നയിക്കുവാനായിട്ട് യോശുവയുടെ കാലത്തിന് ശേഷം ന്യായാധിപന്മാർ കടന്നു വരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അത് നമ്മൾ കാണും. പിന്നീട് പ്രവാചകന്മാർ വരുന്നു. പ്രവാചകന്മാർക്ക് ശേഷം രാജാക്കന്മാർ വരുന്നു. രാജാക്കന്മാർ, ഇസ്രായേലിലെ 1ാമത്തെ രാജാവ് ശൗൽ, 2ാമത്തെ ആള് ദാവീദ്, 3ാമത്തെ ആള് ശലോമോൻ. ആ നാളുകളിൽ നമ്മളൊരു പെട്ടകത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞു പോയിരുന്നു. ഇത്രയും കാലം ബൈബിൾ സ്റ്റഡിക്ക് കയറിയവർക്ക് മാത്രമേ ഈ പറയുന്നത് മനസ്സിലാവുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ എന്തൊക്കെയോ ബന്ധമില്ലാതെ പറഞ്ഞു പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. ഒരു പെട്ടകത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. ആ പെട്ടകം വെക്കാൻ ഒരു സ്ഥലമില്ല എന്ന് കണ്ട് ദാവീദ് രാജാവ് യഹോവയോട് ഒരു ആലയം പണിയട്ടെ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ആലയം പണിവാനായിട്ട് ചോദിക്കുമ്പോൾ യഹോവയായ ദൈവം പറയുകയാണ്, നീയല്ല നിന്റെ മകനായിരിക്കുന്ന ശലോമോൻ പണിയുമെന്ന് പറയുന്നു. അങ്ങനെ ദിനവൃത്താന്ത പുസ്തകങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ യെറുശലേമിൽ ഓർണാന്റെ കളത്തിങ്കൽ, അതായത് പഴയ മോറിയാമലയുടെ മുകളിൽ, ഓർക്കണം ആ സ്ഥലത്തിന്റെ പ്രത്യേകത പോലെ ഉണ്ടേ. ഈ ഓർണാന്റെ കളം എന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയുന്നത് പഴയ മോറിയാമലയാണേ. അവിടെ വെച്ച് ഒരു ദേവാലയം പണിയുകയാണ്. സോറി, ദേവാലയം പണിയുന്നതിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് അവിടെ ബലി നടത്തുകയാണ്. ആ ബലി നടത്തുന്നതായിരിക്കുന്ന സമയത്ത്, ബലിയുടെ സമയം നിലനിൽക്കുമ്പോൾ അവിടെ മാലാഖ ഇറങ്ങി വരുന്നതും അങ്ങനെയുള്ളതായിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ വിശുദ്ധ കുർബാനയുടെ അവസാനത്തിൽ യെബുസായന്റെ കളത്തറയിൽ കർത്താവേ തിരുഹിതമാർന്ന എന്നുള്ളതായിരിക്കുന്ന പാട്ടൊക്കെ നമ്മൾ ചൊല്ലുന്നുണ്ടല്ലോ. എന്ത് തന്നെയാണെങ്കിലും അവിടെ ആദ്യ ബലി ദാവീദിന്റെ നേതൃത്വത്തിൽ അർപ്പിക്കുമ്പോൾ യഹോവയായ ദൈവം അതിൽ പ്രീതനാവുകയാണ്. പഴയ നിയമത്തിന്റെ ബലികളോട് ചേർന്ന് രാജാക്കന്മാരുടെ കാലത്തുള്ള ബലികൾ അർപ്പിക്കുകയാണ്. അങ്ങനെ 950 വർഷം മുമ്പ് യെറുശലേം ദേവാലയം, ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ്, അനേക കാലങ്ങൾക്ക് മുമ്പ് ഈ യെറുശലേം ദേവാലയം നിർമ്മിക്കപ്പെടുകയാണ്. വീണ്ടും ജനം ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് പോവുകയാണ്. ബാബിലോണിൽ നിന്ന് നെബുക്കദ്നേസർ രാജാവിന്റെ നേതൃത്വത്തിൽ വന്നതായിരിക്കുന്ന ജനം ഈ
യെരുശലേം ദേവാലയം തകർത്തുകൊണ്ട് ഇവരെ ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. 70 വർഷക്കാലം ബാബിലോണിന്റെ അടിമത്തത്തിൽ ഇരിക്കുകയാണ്. 70 വർഷക്കാലം ബാബിലോണിന്റെ അടിമത്തത്തിൽ ഇരിക്കുന്നതായ ജനം എസ്രാ നെഹമ്യാവ് എന്നിവരുടെ നേതൃത്വത്തിൽ പിന്നീട് പിൽക്കാലത്ത് യെരുശലേമിലേക്ക് തിരിച്ചു വരികയാണ്. ഞാനിത് കോമൺ ആയിട്ട് ഇത്രയും പറഞ്ഞത് കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. വേദപുസ്തകത്തിൻ്റെ താളുകളിലൂടെ സഞ്ചരിച്ചു എന്ന് മാത്രം. ഇത്ര ഒന്നും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. ജനം ബാബിലോണിൻ്റെ അടിമത്തത്തിൽ നിന്ന് തിരിച്ചു വരികയാണ്. അവിടെയാണ് പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ നടക്കുന്നത്. മീഖ പറയുകയാണ്, ഒരു ബേദലഹേമിൽ നിന്ന് ഒരാൾ ജാതനാകും. യേശയ്യാവ് പറയുകയാണ്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേര് വിളിക്കും. അങ്ങനെ പ്രവാചകന്മാരെല്ലാവരും ഒരു മനുഷ്യന്റെ ജനനത്തെക്കുറിച്ച് വ്യക്തമായി പ്രവചനങ്ങൾ നടത്തുകയാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു പ്രവചനമുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. പിന്നീട് പ്രവചനങ്ങൾ വരുമ്പോഴേക്കും പ്രവാചകന്മാരെല്ലാവരും ആര് വരുമെന്നുള്ളതായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കുറച്ചും കൂടി ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയാണ്. ഒരു പ്രകാശം ലോകത്തിലേക്ക് വരും. സഖറിയാ പ്രവചനം പറയുകയാണ്, ഒരു സത്യവെളിച്ചം ലോകത്തിലേക്ക് വരും. അങ്ങനെ എല്ലാവരുടെയും പ്രവചനത്തിൻ്റെ താളുകളിൽ ഈ വരുന്നതായിരിക്കുന്ന ആളെക്കുറിച്ച് ഒരു പ്രകാശമാണ്. അദ്ദേഹം അന്ധകാരത്തെ നീക്കിക്കളയും. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കണം എന്നുള്ളതായിരിക്കുന്ന പ്രവചനത്തിൻ്റെ വളരെ ഭംഗികരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അടിമത്തത്തിൻ്റെ നാളുകളിൽ നിന്ന് തിരിച്ചു വരുന്നതായിരിക്കുന്ന ജനം പ്രവാചകന്മാരാൽ അടിമത്തത്തോട് ചേർന്നുള്ളതായിരിക്കുന്ന നാളുകളിൽ പ്രവചിക്കപ്പെട്ടതായ പ്രവചനങ്ങളിലൂടെ ഒരു മനുഷ്യന്റെ വരവിനെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കുകയാണ്. വീണ്ടും നമ്മൾ ക്രിസ്തുവിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഗലാത്യർ 4:4 എപ്പോഴാണ് അവൻ ജനിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് ഗലാത്യർക്ക് എഴുതിയതായ ലേഖനം 4:4 പറയുകയാണ്. ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം, കാലസമ്പൂർണത വന്നപ്പോൾ അവൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചു. നോർത്തേ, കാലസമ്പൂർണത വന്നപ്പോൾ, അതായത് ഒരു കാലം തികഞ്ഞ് ഒരു കാലസമ്പൂർണതയായപ്പോൾ ദൈവം നോക്കിയതായിരിക്കുന്ന സമയത്ത് അവൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചു. എങ്ങനെ ജനിച്ചു? ന്യായപ്രമാണത്തിന് കീഴിൽ. ന്യായപ്രമാണം ഉണ്ടേ? ന്യായപ്രമാണത്തിന് കീഴിൽ അവൻ ജനിച്ചു. 33.5 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് യേശു തമ്പുരാൻ കാൽവറിയിൽ യാഗമാകുന്നത്. എപ്പോഴാണ് യേശു തമ്പുരാൻ മാമൂദീസയിലൂടെ തൻ്റെ പൗരോഹിത്യത്തെ ഏറ്റുപറയുന്നത്? 30-ാമത്തെ വയസ്സ്. പൗരോഹിത്യത്തെ സ്വർഗം പ്രഖ്യാപിക്കുന്നത് 3-ാമത്തെ വയസ്സിലാണെന്നറിയാവോ? 30-ാമത്തെ വയസ്സ്. അതിന് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. യോഹന്നാൻ സ്നാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യേശു തമ്പുരാനും സ്നാനത്തിന്റെ സമയത്ത് വരികയാണ്. മത്തായിയുടെ സുവിശേഷം 3:13 യോഹന്നാൻ നടത്തിയ സ്നാനത്തെ കുറിച്ച് പറയുന്നത് മാനസാന്തര സ്നാനം ആണല്ലോ. മാനസാന്തര സ്നാനം, കർത്താവ് വന്ന് കർത്താവും സ്നാനം വെക്കണം എന്ന് പറഞ്ഞു. കർത്താവിന് സത്യത്തിൽ മാനസാന്തരത്തിന്റെ സ്നാനം ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? അവനിൽ പാപമില്ല. അപ്പോൾ അവൻ ആ സ്നാനമേൽക്കേണ്ട കാര്യമില്ല എങ്കിലും യോഹന്നാനോട് ക്രിസ്തു അങ്ങോട്ട് പറയുകയാണ്, എനിക്ക് ഈ സ്നാനം ഏൽക്കണം. ഇനി നമ്മൾ മറ്റൊരു ഭാഗം വായിച്ചു കഴിഞ്ഞാൽ പുരോഹിതനായ മഹാപുരോഹിതനായ ക്രിസ്തു. എബ്രായർക്ക് എഴുതിയ ലേഖനം 3:1 ദൈവത്തിന്റെ അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശു ക്രിസ്തുവിനെ സൂക്ഷിച്ചു നോക്കുവിനെന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശു ക്രിസ്തുവിനെ സൂക്ഷിച്ചു നോക്കാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നതായ സമയത്താണ് പുരോഹിതനായ ക്രിസ്തു ആരുടെ അടുക്കൽ ചെല്ലുന്നു? പുരോഹിതനായ യോഹന്നാന്റെ അടുക്കൽ ചെന്ന് സ്നാനം സ്വീകരിക്കാൻ ചെല്ലുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 7:24 എബ്രായർ 7:28 ഞാനൊന്ന് വായിക്കാം, അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത്രയുള്ളതൊന്നും കേട്ടില്ലെങ്കിലും ഇനിയുള്ളത് കേൾക്കണം. എബ്രായർ 7:28 ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിൻപുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം, ന്യായപ്രമാണത്തിന് പിൻപുള്ള അതായത് ശേഷമുള്ള ന്യായപ്രമാണം മോശയുടെ കാലഘട്ടമാണ്. ന്യായപ്രമാണത്തിന് ശേഷമുള്ള ആണയുടെ വചനമോ പുത്രനെ പുരോഹിതനാക്കുന്നു. അപ്പൊ എന്താണ് ഈ ആണയുടെ വചനം? ആണ, ഒരു കാര്യം ആണയിടുക എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുക എന്നുള്ളതാണ്. സത്യത്തിന്റെ വചനം. സത്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവമാണ് സത്യം ആണല്ലോ. ദൈവമാണ് സത്യം. എന്താണ് സത്യം എന്നൊരു ചോദ്യം ആ
പീലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ വെച്ച് ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് സത്യം? ദൈവമാണ് സത്യം. ദൈവമാണ് സത്യമെങ്കിൽ സത്യത്തിന്റെ വചനം ദൈവത്തിന്റെ വചനമാണ്. ഈ ഭാഗം വളരെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായ പുത്രനെ പുരോഹിതനാക്കുന്നു. അപ്പൊ പുത്രനെ പുരോഹിതനാക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം എവിടെ നിന്ന് വരണം? സ്വർഗത്തിൽ നിന്ന് വരണം. ഇനി നമ്മൾ നമ്മുടെ കർത്താവിന്റെ ആ മാമോദീസയുടെ സമയത്തെ കുറിച്ചൊന്ന് ചേർത്ത് വെച്ച് നോക്കി. മാമോദീസായുടെ സമയം, സ്വർഗത്തിൽ നിന്ന് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി, പരിശുദ്ധാത്മാവ് ഇറങ്ങി, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. എന്താ കേട്ടെ? സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. സ്വർഗത്തിൽ നിന്ന്, ഇപ്പൊ എവിടെ നിന്ന് കേട്ടെ? സ്വർഗത്തിൽ നിന്ന്. അവിടെയാണ് ആണയുടെ വചനം പുത്രനെ എന്താക്കി തീർത്തത്? പുരോഹിതനാക്കി തീർത്തത്. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ആ ആണയുടെ വചനം ക്രിസ്തുവിന്റെ പൗരോഹിത്വത്തെ പ്രഖ്യാപിക്കുകയാണ്. അവിടെ ക്രിസ്തുവിന്റെ പൗരോഹിത്വത്തെ ശക്തമായി പ്രഖ്യാപിക്കുകയാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ ആ പാട്ടുണ്ടല്ലോ, ആദ്യാചാരത്തം കൈക്കൊണ്ട് അഹറോൻ മോശയോടൊന്നിച്ച് സ്കറിയായ്ക്ക് നൽകി. മോശ സ്കറിയ യോഹന്നാനേകി, യോഹന്നാൻ കർത്താവിനും. അതായത് യോഹന്നാൻ ഇത് നൽകിയപ്പോൾ പൗരോഹിത്യം അവിടെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ്. ക്രിസ്തുവിന് ഓൾറെഡി പൗരോഹിത്യമുണ്ട്, എന്നിരുന്നാലും പൗരോഹിത്യം പ്രഖ്യാപിക്കപ്പെട്ടതായ സമയമായതുകൊണ്ടാണ് യോഹന്നാൻ കർത്താവിന് ഇത് നൽകി എന്നുള്ളതായിരിക്കുന്ന ഭാഗത്തെക്കുറിച്ച് നമ്മൾ പരാമർശിക്കുന്നത്. വീണ്ടും നമ്മൾ ക്രിസ്തുവിന്റെ മുൻപോട്ടുള്ളതായിരിക്കുന്ന യാത്ര നടക്കുകയാണ്. ആ നാളുകളിലാണ് അവൻ പറയുന്നത്, വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക വേണം. ജനിക്കാനായിട്ട് കല്ലടാവ് മതിയായിരുന്നു, വളരാനായിട്ട് ഒന്നും വേണ്ടായിരുന്നു. അതായത് വളരാനും ഒന്നും വേണ്ട, തലചായ്ക്കാനിടമില്ല, പ്രത്യേകിച്ച് യാത്ര ചെയ്യാൻ വലിയ യെരുശലേമിലേക്കുള്ള രാജകീയ എഴുന്നള്ളത്തെങ്കിൽ കഴുത മതിയായിരുന്നു, കിടക്കാൻ സ്ഥലമില്ല, ഒന്നും വേണ്ടായിരുന്നു. പക്ഷെ ക്രിസ്തു ആവശ്യപ്പെട്ട ഒരാവശ്യമാണ്, വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക വേണം. എന്തിനാണെന്നറിയാമോ? എന്തിനാണെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞില്ല, എനിക്ക് പെസഹ ഭുജിക്കുവാൻ. പഴയ നിയമം പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നതായിരിക്കുന്ന പെസഹ എല്ലാം അവിടെ ഇരുന്നോട്ടെ, നമ്മൾ പഠിച്ചതായതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. പഴയ നിയമത്തിൽ പെസഹായുടെ സിമ്പലുകളെല്ലാം അവിടെയുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ അവൻ പറയുകയാണ്, എനിക്ക് വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക വേണം. അതായത് ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, ഇതിനൊരു ഡിസിപ്ലിൻ ഉണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ട്, ഒരു വൻമാളിക വേണം. കാരണം അവനെല്ലാം വിരിച്ചൊരുക്കിയ സ്ഥലമായിരിക്കണം. അവിടെ അവൻ ചിലരെയും കൂട്ടിക്കൊണ്ടാ പോകുന്നത്. ആരെ കൂട്ടിക്കൊണ്ടാ പോകുന്നത്? വഴിയിൽ നിന്നവരെയും റോട്ടിൽ നിന്നവരെയും സൗഖ്യം കൊടുത്തവരെയും ഒന്നും കൂട്ടിക്കൊണ്ടു പോകുന്നില്ല. അവന്റെ കൂടെ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നവരെ കൂട്ടിക്കൊണ്ടാണ് അവൻ പോകുന്നത്. ആണല്ലോ, വേറെ ഒരാളെ പോലും കൂട്ടിയില്ലല്ലോ. അവന്റെ കൂടെ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ടായിരുന്നവര്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് ഞാൻ പറയുന്നത്, ഈ വിശുദ്ധ കുർബാനയ്ക്ക് ആദ്യം തൊട്ട് അവസാനം വരെ നിൽക്കുന്നവൻ ഉള്ളതാണ് വിശുദ്ധ കുർബാന. അതായത് ആദ്യം മുതൽ അവസാനം വരെ വിശുദ്ധ കുർബാന നിൽക്കുന്നവർക്കുള്ളതാണ് വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ, നമസ്കാരം മുതൽ അവസാന ഭാഗം വരെ ഉള്ളവർക്കാണ് വിശുദ്ധ കുർബാന. അത് ഇതിൻ്റെ ഒരു ഡിസിപ്ലിൻ ആണ്. വിരിച്ചൊരുക്കിയ ഒരു വൻമാളികയിൽ തമ്പുരാൻ കൂട്ടിക്കൊണ്ടുപോയത്, അവിടെ ഇവിടെ നിന്ന് സൗഖ്യം കൊടുത്ത കുറെ പേരുണ്ടായിരുന്നല്ലോ, വേണമെങ്കിൽ ആ മഗ്ദലനക്കാരി മറിയെ കൊണ്ടുപോകാമായിരുന്നല്ലോ, ആരെയും കൊണ്ടുപോയില്ലല്ലോ, ആരെ കൊണ്ടുപോയി? തൻ്റെ കൂടെ ആദിയോടന്തമുണ്ടായിരുന്ന 12 പേരെ കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നു. അവൻ അപ്പമെടുത്തു, വാഴ്ത്തി, നുറുക്കി. കഴിഞ്ഞ തവണ നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം പരാമർശിച്ചതായിരുന്നല്ലോ. അപ്പം എടുത്തു, വാഴ്ത്തി, നുറുക്കി, കൊടുത്തു. ക്രിസ്തു പറഞ്ഞത് ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. അല്ല, ഇതെൻ്റെ ശരീരമെന്ന് നിങ്ങൾ വിചാരിച്ചോ എന്നല്ല പറഞ്ഞത്. ഇതെൻ്റെ രക്തമെന്ന് നിങ്ങൾ കരുതിക്കോ എന്നല്ല പറഞ്ഞത്. ഇതെൻ്റെ ശരീരം, ഇതൊരു പ്രൊക്ലമേഷനാണ്. എന്തിൻ്റെയാണെന്നറിയാവോ? ഞാനാണ്, ഞാൻ ഇതിനകത്തുണ്ട്, ഞാൻ ഈ അപ്പത്തിനകത്തും ഞാൻ ഈ വീഞ്ഞിനകത്തും ഉണ്ട്. അവർക്ക് നല്ല ബോധ്യമുണ്ട് ഇവൻ ഈ അപ്പത്തിനകത്തും വീഞ്ഞിനകത്തും ഉണ്ടെന്ന്. കാര്യം എന്താണെന്നറിയാവോ? ഇതിനു മുൻപ് കാനാവിലെ വെള്ളം വീഞ്ഞാക്കിയപ്പോൾ അവർ കൂടെ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പം അവർ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് നല്ല ബോധ്യമുണ്ട് ഇവൻ ഈ അപ്പത്തിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ അതുണ്ട്, ഇവൻ ഈ വീഞ്ഞിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ അതുണ്ട്. അവൻ അപ്പവും വീഞ്ഞും എടുത്ത് ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞു കൊടുത്തു. യോഹന്നാൻ 6:54 എൻ്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ആദ്യമേ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ശിഷ്യന്മാരോട്, ആദ്യം ഈ കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്, എൻ്റെ മാംസം തിന്നുകയും
രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ടെന്ന് അവരോട് പറഞ്ഞു വെച്ചിട്ടാണ് ക്രിസ്തു പെസഹായ്ക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പറയുന്നത്, ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു. അപ്പൊ അവരാഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? നിത്യജീവൻ. കാരണം ഇത് പറഞ്ഞു വെച്ച് പറഞ്ഞ് പഠിപ്പിച്ച ഒരു ടോപ്പിക്കാണ്, ഇത് ഭക്ഷിച്ചാൽ നിത്യജീവൻ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് ശരീരവും ഇത് രക്തവുമാകുന്നെന്ന് പറയുമ്പോൾ അവർക്ക് ഇത് അനുഭവിക്കുവാനുള്ള വാഞ്ച കൂടുകയാണ്. കാരണം ഇത് അനുഭവിച്ചാൽ നിത്യജീവനുണ്ട്. നിത്യജീവൻ എന്ന് പറയുന്നത് ആരുടെ കൂടെയുള്ള ജീവനാണ്? യേശുവിൻ്റെ കൂടെയുള്ള ജീവിതമാണ്. പഴയ നിയമത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ, ഇത് തിന്ന് മരിക്കാതിരിക്കേണ്ടതിന്, ഇത് തിന്ന് മരിക്കാതിരിക്കേണ്ടതിന് അവരെ യഹോവയായ ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഏത് ജീവവൃക്ഷം? ഇവിടെ പുതിയ നിയമത്തിൽ പറയുകയാണ്, ഇത് തിന്നാൽ ഒരിക്കലും മരിക്കുകയില്ല, നിത്യജീവനുണ്ട്. എന്നിട്ട് നമ്മളൊക്കെ മരിച്ചു പോകുന്നില്ലേ? അല്ലേ, സത്യത്തിൽ നമ്മളൊക്കെ മരിച്ചു പോകുന്നില്ലേ? പക്ഷെ എവിടെയാണ് നിത്യജീവനുള്ളത്? മരിച്ചാലും യേശുവിൻ്റെ കൂടെ ജീവിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് നിത്യജീവൻ. മരിച്ചാൽ സാത്താൻ്റെ കൂടെ കിടക്കണോ? മരിച്ചാലും യേശുവിൻ്റെ കൂടെ ജീവിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് നിത്യജീവൻ. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ യഹോ കർത്താവ് പറയുകയാണ്, എൻ്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. പഴയ നിയമത്തിൽ കിട്ടാതെ പോയൊരു സാധനം, പഴയ നിയമത്തിൽ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് ഇത് ലഭിക്കുന്നതിൻ്റെതായ ഒരു സമയത്തായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച വ്യക്തമായി പറഞ്ഞിരുന്നു പഴയ നിയമത്തിൽ എന്തുകൊണ്ടാണ് അവർക്കിത് കൊടുക്കാഞ്ഞതെന്ന്. ഓൾറെഡി അവർ മരണപ്പെട്ടു, വീണ്ടും ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിത്യമരണത്തിലേക്ക് പോകും. എന്നാൽ ഇവിടെ ഇതാ നിത്യജീവൻ. വെളിപാട് പുസ്തകം 2:7 ജയിക്കുന്നവന് ഞാൻ പറദീസയിലെ ജീവവൃക്ഷത്തിന്റെ ഫലം കൊടുക്കും. ഇപ്പൊ എങ്ങനെ ജയിക്കുന്നതാ? വീട്ടിൽ പോരടിച്ച് ജയിക്കുന്ന ജയമല്ല, മറിച്ച് ക്രൈസ്തവ ജീവിതത്തിൽ സാത്താനോടുള്ള പോരാട്ടത്തിൽ പോരടിച്ച് ജയിച്ചാൽ ആ ജയിക്കുന്നവന് കൊടുക്കുന്നതാണ് നിത്യജീവൻ. കാര്യമായി ശ്രദ്ധിച്ച് കേൾക്കണം. 12 വിശുദ്ധ കുർബാന കൊടുത്തു, ഒരാൾ തോറ്റുപോയി. ആരായിരുന്നു? യൂദ. നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് കുർബാന അനുഭവിച്ച് ഒരുത്തൻ തോറ്റുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് എന്തുണ്ടോ? അവന് കിട്ടിയത് എന്താ? അവന് നിത്യജീവന് പകരം നിത്യനാശം കിട്ടി. അതുകൊണ്ടല്ലേ അവൻ്റെ കുടലെല്ലാം തെറിച്ചുപോയി. ആ സ്ഥലത്തിന് അക്കൽദാമ എന്ന് പേരായി. അതായത് ഒരു മനുഷ്യൻ അയോഗ്യനായി വിശുദ്ധ കുർബാന അനുഭവിച്ചപ്പോൾ അവന് ലഭിച്ചത് എന്തൊക്കെയാ? അവൻ്റെ ഫാമിലി പോയി, അവൻ്റെ സമ്പത്ത് പോയി, മേടിച്ചതായിരിക്കുന്ന നിലത്തിന് രക്തനിലമെന്ന് പേര് വന്നു, ജീവിതം നിത്യനരകത്തിലേക്ക് പോയി. ഇതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തോലൻ 1 Cor 11:27 1 Cor 11:27 ഇതിനെ ഓർത്തെടുത്തുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തോലൻ പറയുന്നത്. 1 Cor 11:27 പറയുകയാണ്, അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം ഇത് സംബന്ധിച്ച് കുറ്റക്കാരനാകും. അതുകൊണ്ട് മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. എന്ത് തിന്നുകയാണ്? ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി അനേകർ ബലഹീനർ, രോഗികൾ, നിദ്രകൊള്ളുന്നവരായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, എന്തു പറ്റി? കർത്താവിൻ്റെ കയ്യിൽ നിന്ന് കുർബാന അനുഭവിച്ച ആളാണ് യൂദ. ക്രിസ്തു അത് കൊടുക്കുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞു, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. ഇത് അനുഭവിക്കുന്നവൻ എന്ത് കിട്ടും? നിത്യജീവൻ കിട്ടും. പക്ഷെ യൂദായ്ക്ക് കിട്ടിയോ? ഇല്ല. ഇവിടെയാണ് വെളിപാട് 2:7 പ്രാധാന്യമർഹിക്കുന്നത്. ജയിക്കുന്നവന്, ആ വാക്കോർക്കണം, ജയിക്കുന്നവന് ഞാൻ പറദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം കൊടുക്കും. പക്ഷെ യൂദ ജീവിതത്തിൽ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ തോറ്റുപോയി. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ തോറ്റിട്ട് ആര് ഈ വിശുദ്ധ കുർബാന അനുഭവിച്ചാലും അത് പരാജയത്തിന് കാരണമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനോട് നമ്മളെ ഒട്ടിച്ചു ചേർക്കുന്ന ശുശ്രൂഷയാണ് വിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗങ്ങൾ. അതിന് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കും. അതുകൊണ്ടാണ് നമ്മുടെ മാമോദീസയിൽ, പറദീസയിൽ ആദാം രുചി നോക്കാത്ത ഫലം സാമോദം വയ്ക്കുന്നു ഈ നാളിൽ എന്ന് പറയുന്നത്. അതായത് പുരോഹിതനായ കർത്താവ് പഴയ നിയമത്തിൻ്റെ ബലി നീക്കുകയാണ്. എങ്ങനെയായിരുന്നു ആദ്യ ബലി നടന്നുകൊണ്ടിരുന്നത്? കാളക്കുട്ടി, കുഞ്ഞാട്, പ്രാവ്, തമ്പുരാൻ, അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നീക്കുകയാണ്. അവൻ പറയുകയാണ്, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. ഇനി ഈ ബലിയാണ് തുടരുന്നത്. ഈ ബലിയോട് ഒട്ടിച്ച് ചേർക്കുന്നതായ
അവസ്ഥയാണ് വിശുദ്ധ കുർബാന. അപ്പം നമുക്ക് തോന്നും നമ്മളെന്തേ ജയിക്കത്തില്ലേ, യൂത തോറ്റുപോയല്ലോ, നമ്മളെന്തേ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെ ജയിക്കും? പുരോഹിതൻ പറയുകയാണ് വിശുദ്ധ കുർബാനയിൽ ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. അപ്പം നമ്മൾ എന്നാ പറയണേ? ഓ കർത്താവെ, ഞങ്ങളൊന്നുമില്ല, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാണ്, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാണ്, പരിശുദ്ധനായ റൂഹ പരിശുദ്ധനാണ്, ഞങ്ങൾ ഇതിനെ സത്യത്തിൽ അയോഗ്യരാണ്. നമ്മൾ പറയാണ് ഞങ്ങൾ അയോഗ്യരാണ്. പുരോഹിതൻ വീണ്ടും ജനത്തിന് വേണ്ടി പറയുകയാണ്, പിതാവായ ദൈവം ആരുടെ കൂടെ? നമ്മുടെ കൂടെ. ഇപ്പൊ ജനം പറയുന്നു, ആ ശരി, ആമീൻ. ആമീൻ എന്ന് പറഞ്ഞാൽ അപ്രകാരം തന്നെയാണല്ലോ. പുത്രനായ ദൈവം നമ്മുടെ കൂടെ, പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ കൂടെ. അപ്പൊ ഇനി ആദ്യത്തെ സെന്റൻസും ഈ മൂന്ന് പ്രഖ്യാപനവും തമ്മിലൊന്ന് ചേർത്ത് വെച്ച് നോക്കിയേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. ഇപ്പൊ ജനം പറയുകയാണ്, പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായും അല്ലാതെ പരിശുദ്ധനില്ല, ഞങ്ങളില്ല. പുരോഹിതൻ പറഞ്ഞു, പിതാവ് ആരുടെ കൂടെ? നമ്മുടെ കൂടെ. പുത്രൻ ആരുടെ കൂടെ? നമ്മുടെ കൂടെ. പരിശുദ്ധാത്മാവ് ആരുടെ കൂടെ? നമ്മുടെ കൂടെ. അപ്പൊ ഓൾറെഡി നമ്മൾ ആരായി? പിതൃപുത്ര പരിശുദ്ധ റൂഹായിലുള്ള സംബന്ധത്തിന് ഒട്ടിച്ച് ചേർത്തിട്ട് ഈ കുർബാന അനുഭവിക്കാൻ യോഗ്യരായി ആണേ. അപ്പം നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കാനായിട്ട് യോഗ്യരാകുന്നത്. അല്ലാതെ നമ്മൾ രാവിലെ വന്നു 7:20 വന്നു, അല്ലെങ്കിൽ ഹൂസോയോ പ്രാപിച്ചെന്നു, ഇതിൻ്റെ അപ്പുറത്ത് കാരണം, അതിൻ്റെ അപ്പുറത്ത് നമ്മളെ പിതൃപുത്ര പരിശുദ്ധ റൂഹായോട് ഒട്ടിച്ചു വെക്കുന്നതാ. ഈ പിതൃപുത്ര പരിശുദ്ധ റൂഹായോട് ഒട്ടിച്ചു വെക്കുന്നത് എവിടം തൊട്ടാണെന്നറിയാവോ? രാവിലെ നിങ്ങളുടെ തലയിൽ ഹൂസോയോ പ്രാർത്ഥന നടത്തും. ഇങ്ങനെയാ ചൊല്ലുന്നത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും ലഭിക്കട്ടെ. ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് എവിടുന്നാണെന്നറിയാവോ? പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അത് എപ്പോഴാണ് തുടങ്ങുന്നത്? രാവിലെ നമസ്കാരത്തിൻ്റെ സമയത്ത്. ഇതൊരു ലിങ്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ നേരത്തെ വരണമെന്നും ഹുസോയോ പ്രാപിക്കണമെന്നും വിശുദ്ധ കുർബാന അനുഭവിക്കണമെന്നും ഇതിനൊരു ഒരുക്കമുണ്ടാകണമെന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നത്. അല്ലാതെ നിങ്ങൾ വൈകി വരുമ്പോൾ ഹുസോയെ തരുന്നതിലുള്ളതായിരിക്കുന്ന വിരോധം കൊണ്ടൊന്നുമല്ല. അങ്ങനെ നമ്മൾ വൈകി വരുന്നവർക്കും ഇനി ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ വരുന്നവർക്കും ഞാൻ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഹൂസോയെ വേണമെങ്കിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളതായിരിക്കുന്ന പഠനത്തിൻ്റെ വേദപുസ്തക പശ്ചാത്തലം അവിടെ നിർത്തുകയാണ്. പഴയ നിയമത്തിൽ പഴയ നിയമ വായന വരെ നമ്മൾ കഴിഞ്ഞയാഴ്ച പഠിച്ചിരുന്നു. പഴയ നിയമ വായന വരെ നമ്മൾ പഠിച്ചിരുന്നു. എന്നിട്ട് വിശുദ്ധ കുർബാന ആരംഭിക്കുകയാണ്. മറവലിക്കുമ്പോൾ, മറവലിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് എന്താ? പുരോഹിതൻ ധൂപകലശവുമായി നിൽക്കുന്നു, മർബഹസ ഒരാൾ തിരി പിടിച്ച് നിൽക്കുന്നു, ത്രോണോസിൽ ഒരു വെള്ളവിരി കൊണ്ട് കാസാ പീലാസം മൂടിയിരിക്കുന്നു. ആ വെള്ളവിരിയെ വിളിക്കുന്ന പേരാണ് ശോശപ്പ. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ഈ വെള്ളവിരിയുടെ ഉള്ളിൽ യേശുവിൻ്റെ തിരിശരീര രക്തങ്ങൾ. ഒന്നോർത്തേ, അപ്പോൾ ഇതൊരു ബേദലഹേമാണ്. രണ്ട് മൂന്ന് വിവർത്തനമുണ്ട്, ഒരുപാട് രണ്ട് മൂന്ന് വിവർത്തനങ്ങളിൽ ഒന്നാമത്തെ വിവർത്തനം ഈ വെള്ളവിരി ബേദലഹേമാണ്, സോറി, ഈ ത്രോണോസ് ബേദലഹേമാണ്. ഈ വെള്ളവിരിയാകുന്ന ശോശപ്പ അമ്മ മറിയമാണ്. അമ്മ മറിയത്തിൻ്റെ ഉദരത്തിൽ നമ്മുടെ കർത്താവ്. അപ്പൊ ബേദലഹേമിലേക്ക് കാഴ്ച സമർപ്പിക്കുന്നതിന് ഉള്ള യാത്രയാണ് ഒന്നാമത്തെ യാത്ര, ബേദലഹേമിലേക്കുള്ള കാഴ്ച സമർപ്പണം. അവിടെ എന്തുണ്ട്? മാലാഖമാരുണ്ട്, പുരോഹിതന്റെ കയ്യിൽ പൊന്നുമൂരു കുന്തിരിക്കത്തിൻ്റെ ചേർത്ത് വെച്ചുള്ളതായിരിക്കുന്ന സുഗന്ധധൂപമുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുള്ള ബേദലഹേമിലേക്കുള്ള കാഴ്ച സമർപ്പണം. മറ്റൊരു വ്യാഖ്യാനം, നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെ കുറിക്കുന്നതായ ഒരു സംഭവമായിട്ട് ഇതിനെ ചേർത്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ത്രോണോസിനെ, ഒന്നാമത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞു ത്രോണോസിനെ പുൽക്കൂടായി ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ, രണ്ടാമത്തേത് സ്വർഗം തുറക്കപ്പെട്ടതായിരിക്കുന്ന ഒരു യാത്രയിൽ യോഹന്നാൻ സ്നാപകൻ മെഴുകുതിരി പിടിച്ച് മുൻപോട്ട് പോകുന്നു. നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ കോമൺ ആയിട്ട് പഠിച്ചിട്ടുള്ളത് കുറച്ചും കൂടി അതായിരിക്കും. നമ്മൾ യോഹന്നാൻ സ്നാപകൻ മുൻപോട്ട് പോകുന്നു, അതിൻ്റെ പിന്നാലെ ആര് വരുന്നു? കർത്താവ് വരുന്നു. ത്രോണോസ് ചുറ്റുന്നതായിരിക്കുന്ന സംഭവത്തെക്കുറിച്ചായിട്ടാണല്ലോ ഞാൻ പറയുന്നത്. കർത്താവിൻ്റെ മുൻപോടിയായിട്ട് യോഹന്നാൻ പോകുന്നു, അതിൻ്റെ പിന്നിൽ കർത്താവാകുന്ന പുരോഹിതൻ ഈ ശുശ്രൂഷയിൽ ധൂപാർപ്പണം ചെയ്ത് ഈ ജനത്തെ വിശുദ്ധീകരിക്കുന്നു. ജനത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് പുരോഹിതൻ ജനത്തിൻ്റെ നേരെ ധൂപകലശം അർപ്പിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം അവിടെ തീരുകയാണ്. വീണ്ടും പുരോഹിതൻ ത്രൈശുദ്ധ കീർത്തനം ചൊല്ലുകയാണ്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. അതിനെക്കുറിച്ച് വിശുദ്ധനായിരിക്കുന്ന ഇഗ്നാത്തിയോസ് പിതാവിൻ്റെ എഴുത്തുകൾ ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലും ജോൺ ക്രിസോസ്റ്റത്തിൻ്റെ എഴുത്തുകളിലും രണ്ടും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഇങ്ങനെയാണ്. നമ്മുടെ കർത്താവിൻ്റെ കാൽവറി ക്രൂശിലെ മരണത്തിൻ്റെ സമയത്ത്
ഒമ്പത് വൃന്ദം മാലാഖമാർ, അതിലെ ഒന്നാമത്തെ വൃന്ദം മാലാഖമാർ പാടി ദൈവമേ നീ പരിശുദ്ധനാകുന്നു, രണ്ടാമത്തെ വൃന്ദം മാലാഖമാർ പാടി ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മൂന്നാമത്തെ കൂട്ടർ പാടി മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നമ്മുടെ കർത്താവിൻ്റെ ശരീരമെടുത്ത് കബറടക്കം ചെയ്യുവാനായിട്ട് നേതൃത്വം വഹിക്കുന്ന യൗസേപ്പ് നിക്കോദീമോസും കൂടി ചേർന്ന് പാടി, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അതിനെ തുടർന്ന് മൂന്ന് പ്രാർത്ഥന നടത്തുകയാണ്. കുറിയേലായസവും കുറിയേലായസവും കുറിയേലായസവും, ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ളതായിരിക്കുന്ന കുറിയേലായസവൻ എന്നുള്ള പ്രാർത്ഥന ആവർത്തിക്കുകയാണ്. അതിനുശേഷം രണ്ട് പാട്ടുകൾ, ഭൂലശേഷം പൗലോസ്ലിഹ, അവിടെ രണ്ട് വായനകൾ വായിക്കുകയാണ്. ആദ്യം യഹൂദന്മാരോട് സുവിശേഷം അറിയിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് വടക്ക് ഭാഗത്തെ ലേഖനം വായിക്കുന്നത്. അവിടെ വായിക്കുന്നത് എപ്പോഴും അപ്പസ്തോല പ്രവൃത്തിയായിരിക്കും. യഹൂദന്മാരോട് സുവിശേഷം അറിയിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ട് അവിടെ എപ്പോഴും വായിക്കുന്നത് അപ്പോസ്തോല പ്രവൃത്തിയായിരിക്കും, ഇല്ലെങ്കിൽ യാക്കോബിൻ്റെ ലേഖനങ്ങളോ ഒക്കെ ആയിരിക്കും. അതായത് യഹൂദന്മാരോടുള്ളതായിരിക്കുന്ന സുവിശേഷം. രണ്ടാമത് പുറജാതികളോട് സുവിശേഷം അറിയിച്ചു. ആര്? പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തോലൻ. അതുകൊണ്ട് തെക്ക് വശത്ത് വായിക്കുന്നത് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തോലൻ എഴുതിയതായിരിക്കുന്ന ലേഖനങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. വീണ്ടും ഏറ്റവും പ്രാധാന്യത്തോടു കൂടി വായിക്കുന്നത് വിശുദ്ധ ഏവെങ്കിലിയനാണ്. ഏവെങ്കിലിയൻ വായിക്കുമ്പോഴേക്കും ജനത്തെ ഒരുക്കി നിർത്തുവാനായിട്ട് ശുശ്രൂഷക്കാരൻ ദീർഘമായിരിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. നാം ഭയത്തോടും വിറയലോടും കൂടിയൊക്കെ നിൽക്കണമെന്ന്. എന്തിനാണ് ഇനി വായിക്കാൻ പോകുന്നത്? ഏവെങ്കിലിയനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ മോശ ഏഫോദ് ധരിച്ചിരുന്നു. മാർപ്പതക്കം, ഏഫോദ് എന്നുള്ളതൊക്കെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ പഠിച്ചിരുന്നു. വെളിപാട് പുസ്തകം 1:14 ദീപപീഠങ്ങൾക്ക് മധ്യേ നടന്നു വരുന്ന ക്രിസ്തു, ദീപപീഠങ്ങൾക്ക് മധ്യേ നടന്നു വരുന്ന ക്രിസ്തുവിനെ വെളിപാട് പുസ്തകം 1:14 സൂചിപ്പിക്കുകയാണ്. അപ്പോൾ പുരോഹിതൻ പഴയ നിയമത്തിൽ പ്രധാന കർമ്മങ്ങൾക്ക് എന്ത് ധരിച്ചിരിക്കണം? ഏഫോദ് ധരിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഏത് ശുശ്രൂഷയിലും ഏവെങ്കിലും വായിക്കുമ്പം എന്ത് ധരിച്ചിരിക്കും പുരോഹിതൻ? ഏഫോദിന് തത്തുല്യമായിരിക്കുന്ന ഹമനിക്ക ധരിച്ചിരിക്കും. വേറെ ഒരു ഭാഗത്തും ഇല്ലെങ്കിലും ഏവെങ്കിലും എവിടെയൊക്കെ വായിക്കുന്നു അവിടെയൊക്കെ ധരിച്ചിരിക്കും. കാരണം സുവിശേഷത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ കണ്ടു, പുരോഹിതൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോഴാണ് എന്ത് ധരിക്കേണ്ടത്? ഏഫോദ്. വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ചെയ്യുന്നതായിരിക്കുന്ന കർമ്മത്തിന് തുല്യമാണ് ഏവെങ്കിലിയൻ വായന, അതായത് സുവിശേഷ വായന. കാരണം എന്തെന്നോ, ദാവീദിന്റെ സന്തതിയായി മരിച്ചുയർത്തെഴുന്നേറ്റിരിക്കുന്ന ക്രിസ്തുവാണ് ഈ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്നത്. അവിടെ യഹോവയായ ദൈവത്തിന് പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന അതേ പ്രാധാന്യം പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷത്തിനും കൊടുത്തിരിക്കുകയാണ്. പുരോഹിതൻ ഏവെങ്കിലും വായിക്കാനായിട്ട് വന്നിട്ട് ആദ്യം പറയുന്നത്, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. എവിടെയാ പറയുന്നത്? ഉദ്ധാനം ചെയ്തതായിരിക്കുന്ന കർത്താവ് ജനത്തോടായിട്ട് പറയുകയാണ്. അരുളപ്പാടുകൾക്ക് മുൻപ്, അതായത് വലിയ വലിയ അരുളപ്പാടുകൾ പറയുന്നതിന് മുമ്പ് അവൻ പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ യഹൂദന്മാരെ ഭയന്ന് വാതിലുകൾ അടച്ചിരിക്കെ അവൻ അവരുടെ മധ്യേ വന്നു എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഹൃദയത്തിനകത്ത് സമാധാനം ഉണ്ടെങ്കിലേ സുവിശേഷം കേട്ടാൽ പ്രവർത്തിക്കുകയുള്ളൂ. ഇതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്, നല്ല നിലത്ത് വീഴുന്ന വിത്ത് ഫലം കായ്ക്കുന്നു. നമ്മളിങ്ങനെ പള്ളി വന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ നിലത്തെ നല്ല നിലമാക്കുന്നത് എന്തെന്നോ, നമ്മുടെ ഹൃദയത്തെ നല്ല നിലമാക്കുന്നത് സമാധാനമാണ്. സമാധാനം നല്ല ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം എന്താകും? നല്ല നിലമാകും. ഈ നല്ല നിലത്ത് വീഴുന്നതായിരിക്കുന്ന സുവിശേഷം 30, 60, 100 മേനിയായി ഫലം കായ്ക്കും. ഒന്നോർത്തെ, നല്ല നിലമാകണം ഓരോ സുവിശേഷ വായനയുടെ സമയത്തും. സുവിശേഷ വായന കഴിയുകയാണ്. സുവിശേഷ വായനയ്ക്ക് ശേഷം പുരോഹിതൻ തിരിഞ്ഞു വന്ന് പാപപരിഹാരത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലുകയാണ്. പാപമോചനത്തിൻ്റെ പ്രാർത്ഥന ദീർഘമായ പ്രാർത്ഥനയാണ്. ആർക്കൊക്കെ വേണ്ടി? സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി, ഈ ജനത്തിന് വേണ്ടി. അങ്ങനെ ദീർഘമായിരിക്കുന്ന പാപപരിഹാര പ്രാർത്ഥന കഴിഞ്ഞ് ധൂപക്കുറ്റി വാഴ്ത്തുകയാണ്. ധൂപക്കുറ്റി വാഴ്ത്തുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധ ഇവരെ സൂചിപ്പിച്ചുകൊണ്ട് ധൂപക്കുറ്റി വാഴ്ത്തിയതിനെ തുടർന്ന് സഭയുടെ വിശ്വാസമേറ്റ് പറയുന്ന ശുശ്രൂഷ നടക്കുകയാണ്. വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണത്തിൻ്റെ സമയത്ത് പഴയ കാലത്ത് നമ്മൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, സ്നാനമേൽക്കാത്തവർക്ക് പുറത്തു പോകുവാൻ വേണ്ടി
ധൂപകലശവുമായിട്ട് ശുശ്രൂഷക്കാരൻ പടിഞ്ഞാറേ വാതിൽ വരെ പോകുന്നു എന്നുള്ളതായിരിക്കുന്ന പഠനമൊക്കെ നമ്മുടെ പഴയ കാലഘട്ടത്തിലുണ്ട്. എന്നിരുന്നാലും ഈ ജനത വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. അവിടെ അറ്റ്ലീസ്റ്റ് വിശ്വാസം പ്രഖ്യാപിക്കാത്തവർക്ക് വിശുദ്ധ കുർബാന അനുഭവമില്ല. അതുകൊണ്ട് കുറഞ്ഞ പക്ഷം വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ സമയത്തെങ്കിലും കുർബാന അനുഭവിക്കാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചിരിക്കുന്നവർ വരണമെന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞത് അങ്ങനെ ആവണം എന്നല്ല കേട്ടോ. എന്നിരുന്നാലും ഇനിയിപ്പോൾ അത്രയ്ക്ക് കുർബാന എങ്ങനെ അനുഭവിക്കണം എന്നുള്ളവർ വിശ്വാസ പ്രമാണത്തിൻ്റെ സമയത്തെങ്കിലും കുറഞ്ഞ പക്ഷം വരണം. വിശ്വാസ പ്രമാണം നടന്നുകൊണ്ടിരിക്കുന്നു. പുരോഹിതൻ ജനത്തോട് സമാധാനം ചോദിക്കുന്നു. പുരോഹിതൻ പേരുകൾ ഓർത്ത് ബലിപീഠത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് ജനം പാട്ടുപാടുന്നു. പുരോഹിതൻ ആരുടെയൊക്കെ പേരുകൾ വിശുദ്ധ കുർബാനയിൽ എഴുതി തന്നിട്ടുണ്ടോ അവരുടെയൊക്കെ പേര് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം സമാധാന ചുംബനം. ജനങ്ങൾ പരസ്പരം സമാധാനം നൽകുന്നു. ശോശപ്പ ആഘോഷിക്കുന്നു. ശോശപ്പ ആഘോഷിച്ചതിന് ശേഷം അപ്പവും വീഞ്ഞുമെടുക്കുന്ന പ്രധാനപ്പെട്ട ശുശ്രൂഷ. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ് ഈ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യർക്ക് കൊടുക്കുന്നതായ ആ ഒരു ഭാഗം. അവിടെ വെച്ച് സ്ഥാപക വചനങ്ങൾ ഉച്ചരിക്കുന്നു. ഒരു വ്യത്യാസമില്ലേ? അതായത് കർത്താവ് പെസഹായ്ക്ക് എന്താണോ ഉച്ചരിച്ചേ, അതേ ഭാഗം അപ്പം എടുത്തു, വാഴ്ത്തി, നുറുക്കി ശിഷ്യർക്ക് കൊടുത്തു, ആ ഭാഗം ഉച്ചരിക്കുന്നു. അതിനെ തുടർന്ന് ക്രിസ്തു പറയുകയാണ്, ഞാൻ വീണ്ടും വരും വരെ നിങ്ങളിത് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചു. ഇവിടെ യഥാതാഥന്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുകയാണ്, ജനത്തോട് പ്രബോധനം നടത്തുകയാണ്. നമ്മുടെ കർത്താവ് വീണ്ടും വരും വരെ നിങ്ങൾ ഈ സഭയ്ക്കുള്ളിൽ ഈ ശുശ്രൂഷ നടത്തണം. ഇപ്പം പഴയ ഒരു കാര്യം പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നിരുന്നാലും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. യെറുശലേമിൽ നിന്നും എമ്മാവൂസിലേക്ക് പോകുന്നതായ സോറി യെറുശലേമിൽ നിന്നും എറിഹോവിലേക്ക് പോകുന്നതായ ഒരു മനുഷ്യൻ, കള്ളന്മാർ അദ്ദേഹത്തെ ആക്രമിച്ചു, മുറിവേറ്റ് അദ്ദേഹം വഴിയരികിൽ കിടക്കുന്നു. അയാളെ ലേവ്യനും പുരോഹിതനും തിരിഞ്ഞു നോക്കുന്നില്ല. ശമരിയക്കാരൻ വന്നു. ശമരിയക്കാരൻ ഈ മനുഷ്യനെ എണ്ണ വെച്ച് കെട്ടി ഒരു സത്രത്തിൽ കൊണ്ടുചെന്നാക്കുന്നു. സത്രത്തിൽ കൊണ്ടുചെന്നാക്കിയിട്ട് അവിടെ എത്ര നാണയം കൊടുത്തു? 2 നാണയം കൊടുത്തു. അതിനെക്കുറിച്ചാണ് പറയുന്നത്, നിൻ മെയ്യും നിൻ രക്തവും കൊടുത്തിട്ട് പറയാണ്, ഞാൻ വീണ്ടും വരും വരെ ഇയാളെ ഇവിടെ പരിപാലിക്കണം. ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വരുമ്പോൾ അത് തന്ന് വീട്ടിക്കൊള്ളാം. പ്രിയപ്പെട്ടവർ, ഇതാണ് ഈ സഭയ്ക്കുള്ളിൽ. ഇത് എൻ്റെ വ്യാഖ്യാനമല്ല കേട്ടോ, നിങ്ങൾ എൻ്റെ വ്യാഖ്യാനമാണെന്ന് കരുതരുത്. ഇത് സ്വർണ്ണനാവുകാരനായ ഈവാനിയൂസിന്റെ വ്യാഖ്യാനമാണ്, ജോൺ ക്രിസോസ്റ്റത്തിന്റെ വ്യാഖ്യാനമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അതായത് സഭയ്ക്കുള്ളിലാക്കിയിട്ട് തിരുശരീര രക്തങ്ങൾ കൊടുത്തിട്ട് അച്ചാരമായി കൊടുത്തിട്ട് പറയുകയാണ്, ഞാൻ വരും വരെ ഇയാളെ സംരക്ഷിച്ചോണം. ഈ സഭയ്ക്കുള്ളിൽ വീണ്ടും നമ്മുടെ കർത്താവ് വരും വരെ നമുക്ക് വേണ്ടി 2 നാണയം കൊടുത്തിട്ടുണ്ട്. അവൻ്റെ തിരുശരീര രക്തങ്ങൾ കൊടുത്തിട്ടാണ് പോയേക്കുന്നത്. അവൻ വീണ്ടും വരുമ്പോൾ നമ്മുടെ പിഴകൾക്ക് അവൻ കടപരിഹാരം ചെയ്തു കൊള്ളും. അവിടെ ഈ സഭയ്ക്കുള്ളിൽ നമ്മൾ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ഈ സഭാജീവിതം ഇങ്ങനെ മുൻപോട്ട് നീക്കുകയാണ്. എവിടെയായിരിക്കുന്നത് പോലെ, സത്രത്തിലായിരിക്കുന്നത് പോലെ. സത്രത്തിൽ നിന്ന് ഇറങ്ങി ഓടാനുള്ള അവകാശമില്ല. സത്രത്തിൻ്റെ നിയമങ്ങൾ ധിക്കരിച്ചുകൊണ്ട് പോകാനുള്ള അവകാശമില്ല. ഈ സത്രത്തിനുള്ളിൽ ക്രിസ്തുവാക്കിയതായിരിക്കുന്ന സ്ഥലത്ത് വീണ്ടും അവൻ വരും വരെ നമ്മളായിരിക്കാനുള്ള ഉത്തരവാദിത്തം, കടമ നമുക്കുണ്ട്. അതിനെ തുടർന്ന് പരിശുദ്ധാത്മാ വിളിക്ക് വേണ്ടിയുള്ള ആഹ്വാനത്തിൻ്റെ പ്രാർത്ഥനകൾ നടത്തുകയാണ്. അതിനെ തുടർന്ന് തുബ്ദേൻ വായിക്കുകയാണ്. നമ്മൾ ഈ തുബ്ദേൻ വായിക്കുമ്പം ഇൻ്റർവെല്ലിൻ്റെ സമയമല്ല, തുബ്ദേൻ വായിക്കുമ്പം 6 തുബ്ദേൻ വായിക്കുന്നുണ്ട്. പുരോഹിതൻ അതിൻ്റെ ഇടയ്ക്ക് രഹസ്യപ്രാർത്ഥന നടത്തുന്നുണ്ട്, പരസ്യപ്രാർത്ഥന നടത്തുന്നുണ്ട്, ശുശ്രൂഷക്കാരൻ തുബ്ദേൻ വായിക്കുന്നുണ്ട്. അപ്പോൾ 1-ാമത്തെ തുബ്ദേൻ വായിക്കുമ്പം നിങ്ങൾ വെറുതെ ഇരിക്കുകയല്ലേ? എന്തായാലും തുബ്ദേൻ വായിക്കുമ്പോൾ വെറുതെ ഇരിക്കുക. അന്നേരം 1-ാമത്തെ തുബ്ദേൻ വായിക്കുമ്പോൾ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഓർക്കേണ്ടത് ആർക്ക് വേണ്ടിയാണെന്നറിയോ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളല്ലാതെ സഭയ്ക്ക് വേണ്ടി വലിയ പ്രാർത്ഥനയൊന്നും നടത്തുന്നൊന്നുമില്ല, സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം തുബ്ദേം വായിക്കുമ്പോൾ. 2-ാമത്തെ തുബ്ദേം വായിക്കുമ്പോൾ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതായത് ആ സമയത്ത് കാസായിൽ ഓർക്കുകയാണ് നിങ്ങൾ എഴുതി തന്നിട്ടുള്ള ആളുകളുടെ പേര്. അതായത് ജീവനോടിരിക്കുന്ന നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, ഭർത്താവാകട്ടെ മക്കളാവട്ടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. 3-ാമത്തെ തുബ്ദേം വായിക്കുന്ന സമയത്ത് ബോധമുള്ള ഭരണാധികാരികൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. അത് നമ്മുടെ സ്ഥാപനങ്ങളിലാകട്ടെ നാട്ടിലാവട്ടെ ബോധമുള്ള ഭരണാധികാരികൾ വരണം. 4-ാമത്തെ തുബ്ദേം വായിക്കുമ്പം മാതാവിനെയും പരിശുദ്ധന്മാരെയും ഓർക്കുമ്പോൾ നിങ്ങളുടെ പേരിന് കാരണക്കാരായ വിശുദ്ധൻ ആരാണോ അതിനെ നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ കാരണക്കാര് മേരി എന്നാണ് പേരെങ്കിൽ ആ സമയത്ത് മറിയമ്മിനെ ഓർത്ത് പ്രാർത്ഥിക്കണം.
ജോസഫ് എന്നാ പേരെങ്കിൽ ജോസഫിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. നാലാം തുബ്ദേന്റെ സമയത്ത്, അഞ്ചാം തുബ്ദേന്റെ സമയത്ത് വാങ്ങിപ്പോയ പൗരോഹിത്യ പിതാക്കന്മാരെ ഓർക്കണം. അതായത് നിങ്ങൾക്ക് മാമോദിസ തന്നവരെ, നിങ്ങളെ വിവാഹ കൂദാശ നടത്തിയവരെ, നമ്മുടെ കുടുംബങ്ങളിൽ മരണാനന്തര കർമ്മങ്ങളിൽ നമ്മളോട് ചേർന്ന് നിന്ന വാങ്ങിപ്പോയ പൗരോഹിത്യ പിതാക്കന്മാരെ ഓർക്കണം. ആറാമത്തെ തുബ്ദേം വായിക്കുന്ന സമയത്ത് നമ്മുടെ മരിച്ചുപോയ എല്ലാവരെയും നമ്മൾ ഓർക്കണം. നമ്മുടെ മരിച്ചുപോയ കുറേ പേരില്ലേ, അവരെയൊക്കെ ഓർക്കണം. അങ്ങനെ ശ്ലീഹാ വായന തീരുന്നു, ആശീർവാദം നടത്തുന്നു, അൻപടയോനെ മറയിടുന്നു. നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതായ സമയത്ത് നിങ്ങൾ ചെറുതായിട്ട് പള്ളിയിൽ കിണി കിണി എന്ന് കേൾക്കുമായിരിക്കും അൻപടയോനെ ചൊല്ലുമ്പോൾ. എന്താണെന്നറിയാവോ, ആ സമയത്ത് നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവം, പുനരുദ്ധാനം എന്നിവയെ അനുസ്മരിക്കുകയാണ്. പുനരുദ്ധാനത്തെ അനുസ്മരിക്കുമ്പോൾ ഒരാള്, ഒരു സ്ത്രീ എന്ത് ചെയ്തു? അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സുവിശേഷം ശിഷ്യന്മാരോട് അറിയിച്ചു. ആരാണ് ആ സ്ത്രീ? മഗ്ദലക്കാരി മറിയ. അവൾ ഈ സുവിശേഷം അറിയിച്ചതിൻ്റെ ശബ്ദമാണ് മണി കിളിങ്ങുന്നത്. ഒന്നാമത്തെ സുവിശേഷം അറിയിച്ചത് എവിടെയാണ്? ഏവെങ്കിലും അവൻ വായനയിൽ ആണല്ലോ. രണ്ടാമത്തെ സുവിശേഷം കേൾക്കുകയാണ്, അവൻ ഉദ്ധാനം ചെയ്തു എന്നുള്ള സുവിശേഷത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ് മഗ്ദലക്കാരി മറിയയിലൂടെ. അതിനുവേണ്ടിയുള്ള ഒരടയാളമാണ് മണി മുഴക്കത്തിൻ്റെതായിരിക്കുന്ന സമയം. വീണ്ടും സമാധാനം നൽകുകയാണ്, ജനത്തിൻ്റെ ഹൃദയത്തെ സമാധാനം നൽകി ഒരുക്കിയതിന് ശേഷം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിതൃപുത്ര പരിശുദ്ധ റൂഹായാകുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പിക്കൽ, ഒരു പ്രഖ്യാപനം, ഒരു ബോധ്യപ്പെടുത്തൽ ജനത്തിന് നൽകിയിട്ട് ജനത്തെ വിശുദ്ധ കുർബാന അനുഭവത്തിനായിട്ട് ഒരുക്കുകയാണ്. ആര് കൂടെയുള്ളതുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതെന്നറിയാവോ? പിതൃപുത്ര പരിശുദ്ധ റൂഹായാകുന്ന ദൈവം കൂടെയുള്ളത് കൊണ്ട്. വിശുദ്ധ കുർബാന അനുഭവിച്ചതായ ഈ ജനത്തെ പുരോഹിതൻ തിരികെ വന്ന് ആശീർവദിക്കുകയാണ്. നമ്മൾ ആ പുറപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ കാഴ്ചയപ്പം വെക്കുന്ന മേശയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഈ അപ്പം എടുത്ത് പാപപരിഹാര ദിനത്തിൽ ഈ അപ്പം കൊണ്ട് ജനത്തെ ആശീർവദിക്കുന്നതായ ഒരു ചടങ്ങുണ്ടെന്ന്, ദ ഡേ ഓഫ് അറ്റോൺമെൻറ്റിൽ അങ്ങനെ ഒരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഇതാ പാപപരിഹാരം നേടിയ ജനം, ഓർക്കണം, പാപപരിഹാരം നേടിയ ജനം നമ്മുടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ കൊണ്ട് ആശീർവാദം നേടുകയാണ്. രണ്ടാമത്തെ വരവിനെ കുറിച്ചായിട്ട് അത് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവിനെ ആ ഒരു ഭാഗം മാത്യുസ്മാർ ബർണബാസ് തിരുമേനിയുടെ വിശുദ്ധ കുർബാനയുടെ ലഘുപഠനത്തിലാണെങ്കിലും യൂഹാനോന്മാർ സേവേറിയസ് പിതാവിൻ്റെ എഴുത്തുകളിലാണെങ്കിലും അതിനെ രണ്ടാമത്തെ വരവായിട്ട് ചിത്രീകരിക്കുന്നു. എന്നിരുന്നാലും വേദപുസ്തകത്തിൻ്റെ താളുകളിൽ അപ്പം കൊണ്ടുള്ള ആശീർവാദം പോലെ ഇവിടെ ജനത്തെ ആശീർവദിക്കുന്നു, തിരിച്ചു വരുന്നു, താങ്ക്സ് ഗിവിങ്ങിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലുന്നു, സമാധാനത്തോലെ പോവുക എന്നുള്ളതായിരിക്കുന്ന ബെനഡിക്ഷൻ പ്രാർത്ഥനകൾ നടത്തുന്നു. ആ ഭാഗം അവിടെ വെച്ച് തീരുകയാണ്. നമ്മൾ ഓടിച്ച് ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒന്ന് പറഞ്ഞു പോയതാണ്, വേദപുസ്തകത്തിൻ്റെ താളുകളിലും അല്ലാതെയുമൊക്കെ. അപ്പോൾ നൽകുന്നതായിരിക്കുന്ന ആശീർവാദങ്ങളിലൊക്കെ നമ്മൾ ഓർക്കണം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും, അല്ലേ? വിശുദ്ധ കുർബാന കൊണ്ട് വരുമ്പോഴും അങ്ങനെ തന്നെ തരുന്നത്, കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും. എന്താ കടമെന്ന് പറഞ്ഞാൽ? കുമ്പസാരിക്കുമ്പോൾ പറയാനായിട്ട് ഏറ്റവും ആലോചിക്കാൻ ഏറ്റവും നല്ല എളുപ്പമുള്ള കാര്യമാണ് കടം എന്ന് പറഞ്ഞാൽ. ചെയ്യേണ്ട കാര്യം ചെയ്യാതിരുന്നതൊക്കെ കടമാണ്. ജീവിത പങ്കാളിയോടുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ, സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദേവാലയത്തോടുള്ള ബന്ധത്തിൽ, ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ചെയ്യാതിരുന്നതൊക്കെ കടം. കത്തോലിക്കയിൽ നിന്ന് കെട്ടിച്ചു വന്ന ആൻറ്റിമാർക്കറിയാം, അവർക്കത് കടമായിട്ട് കിടക്കും. ഒരു പള്ളിയിൽ പോയില്ലെങ്കിൽ, ഒരു മാറാനായ പെരുന്നാളെ സംബന്ധിച്ചില്ലെങ്കിൽ അത് കടമായിട്ട് കിടക്കും. നമ്മൾ ഭാഗ്യം, കടവുമില്ല, ഒന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു കടമേ ഇല്ല. കടം ഉണ്ടായിരുന്നെ കുടുങ്ങിപ്പോയേനെ. ഇവിടെ കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് തിരിച്ചു കൊടുക്കണ്ടേ? തിരിച്ചു കൊടുക്കാനുള്ളതാണല്ലോ കടം. ദൈവത്തോട് കടപ്പെട്ടിരിക്കരുത്. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിലാകട്ടെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിലാകട്ടെ, കടങ്ങളുടെ പരിഹാരം എന്തുമൂലം ലഭിക്കുന്നു? അതായത് എനിക്ക് നിങ്ങൾ ഒരു ലക്ഷം രൂപ തരാനുണ്ടെന്ന് കേട്ടോ, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് തരണ്ടെന്നേ. നിങ്ങളായതുകൊണ്ട് ഞാൻ തരണ്ടെന്ന് പറഞ്ഞേക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് കടങ്ങളുടെ പരിഹാരം. വിശുദ്ധ കുർബാന കടങ്ങളുടെ പരിഹാരമാണ്. അതായത് നിങ്ങളുടെ കുറവുകൾക്ക് വേണ്ട എന്ന് വെക്കുന്ന കടങ്ങളുടെ പരിഹാരം. രണ്ടാമത് പാപങ്ങളുടെ മോചന. എന്താണെന്നറിയാവോ, ചെയ്യരുതാത്തതായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് പാപം. കടം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരുന്നതൊക്കെ കടം. പാപം എന്ന് പറഞ്ഞാൽ ചെയ്യരുതാത്തതായ കാര്യങ്ങൾ ചെയ്തതൊക്കെ പാപം. അസൂയ, കോപം, പിണക്കം, വിദ്വേഷം, വൈരാഗ്യം, വെറുപ്പ്, ജ്ഞാനെന്ന ഭാവം, അഹങ്കാരം, നിഗളം, പ്രശംസ, മോഹം, വൈരാഗ്യം, ഇതിങ്ങനെ പറഞ്ഞു പോയാൽ 10 മണി വരെ പറയാനുള്ളതുണ്ട്. എന്നിട്ട് നമ്മൾക്ക് കുമ്പസാരിക്കുമ്പം യാതൊരു പാപവും ഇല്ല.
ഒരുപാടൊന്നും ചിന്തിക്കേണ്ട. കുമ്പസാരിക്കുമ്പം കടം പാപം, കുമ്പസാരിക്കാൻ വരുമ്പം ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ കടം പാപം, എന്നിട്ട് രണ്ട് ലിസ്റ്റ് ഉണ്ടാക്കിയാൽ ഒരു 10,000 പാപം കിട്ടും, ഇല്ലെങ്കിൽ കുറേ കടവും കിട്ടും. അതുകൊണ്ട് കടവും പാപവും, അതായത് ചെയ്യരുതാത്തതായ കാര്യങ്ങൾ ചെയ്തതാണ് പാപം, ഇതിനെ രണ്ടെണ്ണത്തിനെയും ഒഴിവാക്കി വിടുന്ന ശുശ്രൂഷയാണ് വിശുദ്ധ കുർബാന. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും, എന്നിട്ട് എന്തിലേക്കാണ് വഴിവെക്കുന്നത്? നിത്യജീവനിലേക്ക്. അതായത് ഇത് അനുഭവിക്കുന്നവന് വേദപുസ്തകത്തിൻ്റെ താളുകളിൽ പറയുകയാണ് ഇത് നിത്യജീവൻ ലഭിക്കും, ഇവിടെയും പറയുകയാണ് നിത്യജീവൻ ലഭിക്കും. ആയതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞു പോയത് എത്രത്തോളം ഇത് ഫലപ്രാപ്തിയിൽ എത്തിയിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതായത് ഓടിച്ചുള്ളതായിരിക്കുന്ന രണ്ടാഴ്ചകളിലായിരുന്നു. കുർബാനയെക്കുറിച്ച് ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ, എന്നിരുന്നാലും നമ്മൾ ഓട്ടപ്രദീക്ഷണത്തിൽ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. കൂടുതലായിട്ട് നമുക്ക് ഒരുപാട് നല്ല പുസ്തകങ്ങളുണ്ട്, അതായത് വിശുദ്ധ കുർബാനയുടെ ലഘുപഠനവും വിശുദ്ധ കുർബാനയുടെ എഴുത്തുകളും ഒക്കെ നമുക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാൻ ഈ പറഞ്ഞതിന് കുറച്ചും കൂടി എലാബറേറ്റഡ് ആയിട്ട് അവരവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ബിബ്ലിക്കൽ പരമായിട്ടാണ് നമ്മുടെ മൂന്ന് ആശീർവാദവും പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആര് പറയുന്നത്? പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നതാണ്, നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിനും ശിഷ്യന്മാരെ ആശീർവദിക്കുന്നതായിരിക്കുന്ന ആശീർവാദമാണ് വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും കരുണയും അവസാനത്തെ ആശീർവാദം. അങ്ങനെ എല്ലാ ആശീർവാദങ്ങളും ഒക്കെ ബിബ്ലിക്കൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിഴലിച്ച് നിൽക്കുന്നതാണ്. ഞാൻ ഓടിച്ച് തീർത്തത്, നമുക്ക് 8:25 അടുത്തൊരു പരിപാടിയുണ്ട്, അതുകൊണ്ടാണ് നമ്മളിത് ഇത്രയും പെട്ടെന്ന് തീർത്തത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. വേദപുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ നഷ്ടമായ ജീവന്റെ മരത്തിന്റെ ഫലം, അത് വേദപുസ്തകത്തിന്റെ താളുകളിലൂടെ മെശിഹായാകുന്ന കർത്താവ് നമുക്ക് പുതിയ നിയമത്തിന്റെ താളുകളിൽ നേടിത്തന്നു. ആ ജീവവൃക്ഷത്തിന്റെ ഫലമാണ് തിരുശരീര രക്തങ്ങൾ. ഇത് അനുഭവിക്കുന്നവന് എന്നേക്കും നിത്യജീവൻ. പഴയ നിയമത്തിൽ പറയുകയാണ് ആ ജീവവൃക്ഷത്തിന്റെ ഫലം അനുഭവിക്കുന്നവനും നിത്യജീവൻ. അപ്പൊ പഴയ നിയമത്തിൽ പറയുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം, പുതിയ നിയമത്തിൽ അവന്റെ തിരുശരീര രക്തങ്ങൾ, അത് അനുഭവിക്കുന്നവന് നിത്യജീവൻ. അതാണ് വേദപുസ്തകത്തിന്റെ താളുകളിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ആരാധനാപരമായിട്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, വലത് കയ്യിൽ പീലാസ, ഇടത് കയ്യിൽ കാസ. ഞാനിത് കഴിഞ്ഞ ആഴ്ച, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരാളോട് ചോദിച്ചേ എന്തിനേ വലത് കയ്യിൽ പീലാസ, ഇടത് കയ്യിൽ കാസ. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അതിപ്പജ നമ്മുടെ ഒരു അച്ഛനാണ്, അതിപ്പജ അച്ഛൻ തന്നെ ഒന്നൊരു തോക്കി, വലത് കയ്യിൽ കാസ എടുത്ത ഒരു ബാലൻസ് കിട്ടില്ല, അതുകൊണ്ടായിരിക്കും വലത് കയ്യിൽ പീലാസ് എടുക്കാനായിട്ട് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഇടത് കയ്യിൽ കാസ് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബാലൻസ് കിട്ടുന്നു. സത്യമായിട്ട് പ്രിയപ്പെട്ടവരെ, ഇതിന് ബിബ്ലിക്കൽ പരമായും പിതാക്കന്മാരുടെ എഴുത്തുകളും ഉണ്ട്. നമ്മൾ പലതും അറിയാതെ പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി കോമൺ ആയിട്ടൊന്ന് പറഞ്ഞതെന്ന് മാത്രം. ഞാൻ ഇന്നാളും നിങ്ങളോട് പറഞ്ഞല്ലോ, വിശ്വാസ പ്രമാണത്തിന്റെ ഷോർട്ട് ഫോം എന്താ? വിശ്വാസ പ്രമാണത്തിന്റെ ഷോർട്ട് ഫോം എന്താ? എളുപ്പമാ, പഠിച്ചിരുന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും. കാരണം നീട്ടിപ്പിടിച്ചെന്തിന് ഇത്രയും ചൊല്ലുന്നത്? അത് ചൊല്ലിയാ പോരെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യേക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴാ ഇത് പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ? മരണസമയത്ത് പ്രാർത്ഥന ചൊല്ലുമ്പം, പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യേക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ എലാബറേറ്റഡ് ഫോമാണ് വിശ്വാസ പ്രമാണം. അത് വെച്ച് നാളെ തൊട്ട് രാവിലത്തെയും വൈകിട്ടത്തെയും പ്രാർത്ഥന നടക്കുമ്പം അച്ഛൻ പറഞ്ഞായിരുന്നു എന്നാൽ ഷോർട്ട് ഫോം ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞ് പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും ചൊല്ലരുത്. നമ്മൾ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം, അതായത് നിങ്ങളെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മരണസമയത്തെ പ്രാർത്ഥനകളിൽ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.